സുഹൃത്തുക്കളെ നമസ്തേ. ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ. എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ചില പ്രത്യേക രേഖാലക്ഷണങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അത് പറയുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ അടുത്ത് പറയുവാനുണ്ട്. അതായത്, ഞാൻ വിശദീകരിക്കുന്ന ഓരോ രേഖാലക്ഷണങ്ങളിലും നിങ്ങൾ സമ്പന്നരാകും, പുരോഗതി കിട്ടും എന്നൊക്കെ ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ വന്നു ഭവിക്കുന്ന പുരോഗതി ആയിരിക്കില്ല. അത് നിങ്ങളുടെ നിരന്തര പരിശ്രമ ഫലം കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള പുരോഗതികൾ നിങ്ങൾക്കോ ഏതൊരു വ്യക്തിക്കോ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രമേ ഒരു ഗ്രഹമോ അല്ലെങ്കിൽ ഓരോ നക്ഷത്രമോ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റുകയും ആ സ്വാധീന ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ അർഹനല്ലാത്ത ഒരാളെ വിഡ്ഢിയായിട്ട് സ്വാധീനിക്കാൻ ഒരു ഗ്രഹങ്ങളോ ഒരു നക്ഷത്രങ്ങളോ തയ്യാറാകുകയല്ല എന്ന മഹത്തായ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിരന്തരം ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയും ജീവിത വിജയത്തിന് വേണ്ടി സ്വീകരിക്കുന്ന വഴി എന്ന് പറയുന്നത്. അത് ചെയ്യാതെ സ്വപ്നങ്ങളിൽ മാത്രം മുഴുകി നിന്നു കഴിഞ്ഞാൽ ഞാൻ കയ്യിൽ പറയുന്ന രേഖാഫലമായിട്ട് നാളെ ധനാട്ടനാകും എന്ന മോഹന സ്വപ്നം കണ്ട് ജീവിക്കരുത് എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നിരന്തരം ശ്രമിക്കുക. ഒരു ഗ്രഹവും ഒരു നിങ്ങളുടെ നക്ഷത്രവും ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ നിങ്ങളെ സമ്പന്നരാക്കി മാറ്റില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മൂഢത്വം തന്നെയാണ്. അത് നിങ്ങളെ ആര് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലും ഒരിക്കലും അത് സംഭവ്യമല്ല. എൻ്റെ ഈ എക്സ്പീരിയൻസിൻ്റെ ഉള്ളിൽ ഞാൻ ഏതാണ്ട് 30 വർഷത്തെ കഷ്ടപ്പാട് കൊണ്ട് ഹസ്തരേഖ നേടിയതിൽ ഈ രേഖാശാസ്ത്രം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കയ്യിൽ വരുന്ന ഓരോ രേഖകൾക്കും വളരെയധികം അർത്ഥവത്താണ്. അതായത്, ഇത് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഈ രേഖകൾ പതുക്കെ സാവധാനം തെളിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ വരികയാണ് ചെയ്യുക. അപ്പോൾ ഒരു സമ്പന്നനായി തീരാനുള്ള ലക്ഷണം നിങ്ങളുടെ കയ്യിൽ കണ്ടാൽ ആ നിമിഷം കൊണ്ട് നിങ്ങൾ അലസതയിലേക്ക് പോവുകയാണെങ്കിലോ തിരിച്ച് ഈ രേഖകൾ മങ്ങി മങ്ങി പോകുകയും ക്രമേണ നിങ്ങൾ ഉന്നതിയിൽ എത്തിക്കേണ്ട എല്ലാ ക്വാളിറ്റികളും അതിൽ നിന്ന് മോശമായി പോരുകയും നിങ്ങൾക്കത് ലഭിക്കാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ കൈകളിൽ ചില ശുഭസൂചനകളായ ലക്ഷണങ്ങൾ തെളിയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ ആരംഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശുഭസൂചനയുള്ള രേഖാലക്ഷണങ്ങൾ കൂടുതൽ തെളിയുകയും നല്ലൊരു ജീവിതം നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് ശുഭസൂചനകളായ ചില രേഖാലക്ഷണങ്ങളും അതുപോലെ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില ദൂഷ്യഫലങ്ങൾ വരുത്തുന്ന രേഖാലക്ഷണങ്ങളെ പറ്റിയാണ്. എന്നാൽ ഈ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദൂഷ്യം വരുത്തുന്ന രേഖാലക്ഷണങ്ങൾ കയറിയത് നിങ്ങൾ ജീവിതത്തിൽ പോവുകയാണെങ്കിൽ തീർത്തും മാറ്റിയെടുക്കാൻ സാധിക്കുന്നവ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ കയ്യിൽ ബുദ്ധിരേഖ കങ്കണത്തിൽ കാണുന്ന ഒരു നക്ഷത്ര ചിഹ്നത്തിൽ എത്തിച്ചേരുകയും ഭാഗ്യരേഖ ആ നക്ഷത്ര ചിഹ്നത്തിൽ നിന്ന് ആരംഭിച്ച് ശനിമണ്ഡലത്തിൽ എത്തി കവരയായി അവസാനിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിഭാഗ്യം തന്നെ അനുഭവിക്കാൻ വിധിയുണ്ടാകും. നിങ്ങളുടെ ശുക്രമണ്ഡലവും ശനിമണ്ഡലവും ബുധമണ്ഡലവും ഉയർന്ന് ഭംഗിയായി കാണുകയും കൂടി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് കൊണ്ട് തന്നെ ഒരു സമ്പന്നനായി മാറുവാനുള്ള ഭാഗ്യമുണ്ടാകും. ശനിമണ്ഡലം ഉയർന്ന് ഭാഗ്യരേഖ ശനിമണ്ഡലത്തിൽ കവരയായി അവസാനിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് രോഗങ്ങളൊന്നുമില്ലാത്ത ശരീരവും മനസ്സും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ബുദ്ധിരേഖ ചെരിഞ്ഞ് കങ്കണത്തിലുള്ള നക്ഷത്രത്തിൽ എത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആളുകളെ സ്വാധീനിച്ച് സ്വന്തം കാര്യങ്ങൾ നേടുന്നതിനുള്ള സാമർത്ഥ്യമുണ്ടായിരിക്കും. അതായത്, ഒരു വ്യക്തിയുടെ നല്ല വശങ്ങളെ കണ്ടുപിടിച്ച് അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവനെ നിങ്ങളുടെ മിത്രമാക്കി മാറ്റി സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള തന്ത്രം ഈ രേഖാലക്ഷണം കയ്യിലുള്ള നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങളുടെ മനസ്സ് പരിശുദ്ധവും പ്രവൃത്തികൾ സത്യസന്ധവും ആയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതൊരിക്കലും കാപട്യമോ വഞ്ചനയോ നിറഞ്ഞ പ്രോത്സാഹനമായിരിക്കില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആത്മാർത്ഥത നിറഞ്ഞ വാക്കുകളായിരിക്കും അവ. സ്വാർത്ഥത നിറഞ്ഞ പ്രോത്സാഹിപ്പിക്കൽ ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അവർ നിങ്ങളെ പുച്ഛത്തോടുകൂടി അവഗണിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ചുണ്ടിൽ വരുന്ന ഓരോ വാക്കുകളും സത്യസന്ധമാകുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആരും തയ്യാറാകും. നിങ്ങളുടെ കയ്യിൽ സൂര്യമണ്ഡലത്തിൽ ഒരു നക്ഷത്ര ചിഹ്നം കാണുകയും ബുദ്ധിരേഖയിൽ നിന്ന് ഒരു ബ്രാഞ്ച് രേഖ ആ നക്ഷത്ര ചിഹ്നത്തിൽ എത്തിച്ചേരുകയും ഭാഗ്യരേഖ ആയുർരേഖയുടെ ആരംഭ ഭാഗത്തു നിന്ന് ആരംഭിച്ച് മറ്റ് രേഖകളാൽ ഗണ്ണിക്കപ്പെടാതെ ശനിമണ്ഡലത്തിൽ എത്തിച്ചേരുകയും ചെയ്താൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിൽ രംഗത്തു നിന്ന് ധനനേട്ടത്തിനും എല്ലാവിധ ഐശ്വര്യത്തിനുമുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ്. നിങ്ങൾ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണെങ്കിൽ
നിങ്ങൾക്ക് ജോലിക്കയറ്റവും സാലറി കയറ്റവും ലഭിക്കും എന്ന സൂചനയും ഈ രേഖാലക്ഷണങ്ങളെ കൊണ്ടെടുക്കാം. അതുപോലെ തന്നെ നിങ്ങളൊരു കലാകാരനാണെങ്കിൽ നിങ്ങളുടെ കലാസൃഷ്ടി വളരെയധികം ധനം നേടുന്നതിനും കീർത്തിക്കും അവസരമൊരുക്കിത്തരും. വളരെ നല്ല ചിത്രകാരന്മാരുടെ കയ്യിൽ പലപ്പോഴും ഞാൻ ഈ രേഖാലക്ഷണങ്ങൾ തുല്യമായി കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ നേട്ടമെല്ലാം കൈവരിക്കുന്നവരുടെ ഒരു പ്രത്യേകതയായി എനിക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ഇവരെല്ലാം തന്നെ ജീവിതത്തിൽ തങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായി മാറണമെന്ന് ആഗ്രഹിച്ച് അതിനായി വളരെയധികം പരിശ്രമിച്ചവർ ആയിരുന്നു. അതായത് മനസ്സിൽ ആഗ്രഹം വിതയ്ക്കുകയും അതിന് വളമിട്ട് വളർത്തി ഭാവിയിൽ വിളവ് കൊയ്തെടുക്കുന്നതിനുള്ള ഒരു കഴിവ് ഈശ്വരൻ മനുഷ്യർക്ക് മാത്രം തന്നിരിക്കുന്ന ഒരു കഴിവാണ്. മൃഗങ്ങളെയും മനുഷ്യരെയും തമ്മിൽ വേർതിരിക്കുന്ന ഏറ്റവും വലിയ വ്യത്യാസവും ഇത് തന്നെയാണ്. മനുഷ്യർക്ക് മുൻകൂട്ടി മനസ്സിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഭാവിയിൽ അത് നടപ്പിലാക്കുവാൻ സാധിക്കും. മറ്റാരെക്കാളും പ്രാധാന്യം കൈവരിക്കാനും അത് നടപ്പിലാക്കാനുമുള്ള ഒരു കഴിവ് പ്രായോഗികത കൊണ്ടാണ് മനുഷ്യർക്ക് ലഭിക്കുന്നത്. ഇവിടെ പല മഹാന്മാരും ഉണ്ടായത് അവരിൽ പലരും ജന്മനാൽ സമ്പന്നരോ മഹത്വമുള്ളവരോ ആയിരുന്നതുകൊണ്ടല്ല, അവർ സ്വപരിശ്രമം കൊണ്ട് മഹത്വം നേടിയെടുത്തവരായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഭാഗ്യരേഖ കങ്ങണ ഭാഗത്തു നിന്ന് ആരംഭിച്ച് കവരയായി ഒരു കവര സൂര്യമണ്ഡലത്തിലേക്കും ഒരു കവര ശനിമണ്ഡലത്തിലേക്കും എത്തിച്ചേരുകയും നിങ്ങളുടെ ബുദ്ധിരേഖയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ശാഖാരേഖ നേരെ വ്യാഴമണ്ഡലത്തിലെ ഒരു നക്ഷത്രചിഹ്നത്തിൽ എത്തിച്ചേർന്നും കണ്ടാൽ നിങ്ങൾ അതികീർത്തിയുള്ള രാഷ്ട്രീയക്കാരനോ അതുപോലെ തന്നെ വളരെ കീർത്തി നേടിയ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനോ പോലീസ് മേധാവിയോ ആയി മാറുന്നതായിരിക്കും. കീർത്തിയോടൊപ്പം ധനവും എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാഗ്യവും നിങ്ങളെ തേടി വരുന്നതും ആയിരിക്കും. ഒരു വ്യക്തിക്ക് കീർത്തി ഒരു ദിവസം കൊണ്ട് കയ്യിൽ വന്നെത്തുന്നതല്ല. ഞാൻ പറഞ്ഞ രേഖാലക്ഷണങ്ങൾ അവരുടെ കയ്യിൽ തെളിയുന്നത് പോലും അവരുടെ പ്രവർത്തന രീതികൾക്ക് അനുസരിച്ചാണ്. നിങ്ങൾ ഈ സമൂഹത്തിലെ ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങൾക്ക് കീർത്തിയും അപകീർത്തിയുമെല്ലാം ലഭിക്കുന്നത്. നിങ്ങൾക്ക് എന്തുണ്ടെന്നോ നിങ്ങൾ ആരാണെന്നോ നിങ്ങൾ എവിടെയാണെന്നോ നോക്കിയിട്ടല്ല ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ കീർത്തിമാനായി മാറുന്നത്. നിങ്ങൾ അവർക്ക് എന്ത് നൽകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നിങ്ങൾ അവരുടെ മനസ്സിൽ കയറിപ്പറ്റുന്നതും നിങ്ങൾ കീർത്തിമാനായി മാറുന്നതും. ഈ ഭൂമുഖത്തെ ഏത് മനുഷ്യനും ആദ്യം അവൻ്റെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഈ ഭൂമുഖത്തെ പകർച്ചവ്യാധികൾ കൊണ്ടുള്ള മരണത്തെക്കാൾ അവന് പ്രാധാന്യം അവനെ അലട്ടുന്ന തലവേദന തന്നെയാണ്. ഇനി ഒരു വ്യക്തിയുടെ കയ്യിൽ ബുദ്ധിരേഖ രണ്ടായി പൊട്ടിക്കിടക്കുകയും ബുദ്ധിരേഖ പൊട്ടിക്കിടക്കുന്ന ഭാഗത്ത് ഒരു നക്ഷത്രചിഹ്നവും ആയുറകയിൽ കാണുന്ന ഒരു കറുപ്പ് മാർഗിൽ നിന്ന് ഒരു രേഖ ആ നക്ഷത്രത്തിൽ എത്തിച്ചേരുകയും അവരുടെ ഹൃദയരേഖ നേരെ കീഴോട്ടിറങ്ങി ആയുർരേഖയുടെയും ബുദ്ധിരേഖയുടെയും ആരംഭഭാഗത്ത് എത്തിച്ചേരുകയും ചെയ്താൽ അയാൾ മൃഗങ്ങളുടെ ആക്രമണം കൊണ്ടുള്ള മാരക പരുക്കിന് ഇരയായിത്തീരും. ആന, മറ്റ് കാട്ടുമൃഗങ്ങൾ, വളർത്തുമൃഗങ്ങളായ പോത്ത്, മൂരി തുടങ്ങിയ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ ആക്രമണമേറ്റ് ആയുർരേഖയിൽ കറുപ്പ് മാർഗ് കാണുന്ന പ്രായത്തിൽ മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപകട സൂചനകളോ ദുരന്ത സൂചനകളോ ആയ രേഖകളോ ചിഹ്നങ്ങളോ ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ പ്രത്യക്ഷപ്പെടുന്നവയല്ല. അവർ വളർന്നു വരുന്നതിനനുസരിച്ച് അവർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ മാത്രമാണ് പല രോഗങ്ങളും അപകടങ്ങളും എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഞാൻ മുകളിൽ പറഞ്ഞ രേഖാലക്ഷണങ്ങൾ കയ്യിൽ കണ്ടവരിൽ ഭൂരിപക്ഷം പേരും തീർത്തും മദ്യപാനികളോ അല്ലെങ്കിൽ മദ്യപാനികളുടെ കൂടെ യാത്ര ചെയ്യുന്നവരോ ആയിരുന്നു. വിധി കരുക്കൾ നീക്കുന്നത് കൊണ്ടുവരുന്ന അപകടങ്ങളോ ദുരന്തങ്ങളോ ഒന്നുമല്ല മനുഷ്യർ നേരിടേണ്ടി വരുന്നത്. വിധി നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടി കരുക്കൾ നിങ്ങളെ ഏൽപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ കരുക്കൾ നീക്കി കളിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ നീക്കത്തിനനുസരിച്ചുള്ള ഫലങ്ങളാണ് നിങ്ങൾ നേടിയെടുക്കുന്നതും. മഹാഭാരത കഥയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ശകുനി കള്ളച്ചൂതിലൂടെ കരുക്കൾ നീക്കിയതിൻ്റെ ഫലം കൊണ്ട് തന്നെയാണ് കൗരവർ എല്ലാ ദുരന്തങ്ങളും അനുഭവിക്കേണ്ടി വന്നത്. ഇവിടെ ജീവിച്ച് വളരെ മനസന്തോഷത്തോടെയും കീർത്തിമാന്മാരുമായി യാത്ര ചെയ്യേണ്ടവരായിരുന്നു കൗരവന്മാർ. എന്നാൽ ആ കള്ളച്ചൂത് കളിയിലൂടെ പാടെ അവരെ നശിപ്പിച്ചു കളഞ്ഞു. ലോകചരിത്രത്തിൽ ഇതുപോലുള്ള എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഹിറ്റ്ലർ എന്ന ഹൗസ് പെയിൻറ്റിംഗ് തൊഴിലാളിയുടെ കയ്യിൽ വിധി അയാൾക്ക് നല്ലൊരു ചക്രവർത്തിയാകുന്നതിനും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച് മഹാനായി മാറുന്നതിനും വേണ്ടിയാണ് കരുക്കൾ നൽകിയത്. എന്നാൽ തെറ്റായ രീതിയിൽ
അയാൾ ആ കരുക്കളെ നീക്കിയതിൻ്റെ ഫലമായിരുന്നു ആയിരങ്ങളെ കൊല ചെയ്ത രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടായതും അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നതും. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ കയ്യിൽ ബുദ്ധിരേഖയിൽ കാണുന്ന നക്ഷത്ര ചിഹ്നത്തിൽ കൂടി വളഞ്ഞു പുളഞ്ഞ് മുകളിലേക്ക് നീങ്ങുന്ന ആരോഗ്യരേഖ കടന്നു പോകുകയും ആയുർരേഖ പല കഷ്ണങ്ങളായി പൊട്ടിക്കെടുക്കുകയും ചെയ്താൽ ആ വ്യക്തിക്ക് മാരകമായ വാഹനാപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്കിത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നോ മരത്തിൻ്റെ മുകളിൽ നിന്നോ വീണുണ്ടാകുന്ന അപകടവുമായി കാണാറുണ്ട്. എങ്കിലും കൂടുതൽ ആളുകൾക്കും വാഹനാപകടങ്ങൾ തന്നെയാണ് സംഭവിച്ചു കാണുന്നത്. അതുകൊണ്ട് കയ്യിൽ ഈ രേഖാലക്ഷണം കാണുന്നവർ വളരെ ശ്രദ്ധിച്ചു വേണം ജീവിക്കാൻ. ജീവനും ജീവിതവും വിലപ്പെട്ടതാണ്. കാരണം നിങ്ങൾ ഒരിക്കൽ മാത്രമേ ഈ വഴിയിലൂടെ കടന്നു പോവുകയുള്ളൂ. ഒരു തിരിച്ചുവരവ് ആർക്കും ലഭിക്കുന്നതല്ല. വിലപ്പെട്ട ജീവിതം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ഈ സമൂഹത്തിനോ കുറച്ച് നന്മകൾ ചെയ്തിട്ട് വേണം കടന്നു പോകാൻ. നിങ്ങൾ ധന്യരാകുന്നതും ജനമനസ്സുകളിൽ നിങ്ങൾക്ക് സ്ഥാനം കിട്ടുന്നതും ഈ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. മദ്യപിച്ച് ശ്രദ്ധയില്ലാതെ നിങ്ങൾ ഓടിക്കുന്ന ഒരു വാഹനം കൊണ്ടായിരിക്കും വളരെ നല്ലവനായ ഒരു വ്യക്തിക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്. അതിനുശേഷം അയാളുടെ കുടുംബാംഗങ്ങൾ അനാഥമാക്കപ്പെടുകയും പിന്നീട് അവർ സഹിക്കേണ്ടി വരുന്ന വേദനകളും ദുഃഖങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്കൊരിക്കലും സാധിക്കാതെ പോകും. മാത്രമല്ല ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളും നിങ്ങളുടെ മരണശേഷം ഗതികിട്ടാതെ ദുഃഖങ്ങളും ദുരന്തങ്ങളുമായി അലയേണ്ടി വന്നേക്കാം. അതുകൊണ്ട് വാഹനം ഓടിക്കുന്ന ഓരോ വ്യക്തിയും ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയും വളരെ ശ്രദ്ധയോടെ വാഹനങ്ങൾ ഓടിക്കുകയും ചെയ്യണം. മദ്യപാനം ഒരു വ്യക്തിക്കും ഗുണകരമായ കാര്യമല്ല. മാത്രമല്ല അത് ഏതെങ്കിലും വിധത്തിൽ ഒരു വ്യക്തിയുടെയോ മറ്റുള്ളവരുടെയോ നാശത്തിന് കാരണമായും തീരാറുണ്ട്. അതുകൊണ്ട് ജീവിത വിജയം ആഗ്രഹിക്കുന്ന ഏതൊരാളും അത് തീർത്തും ഉപേക്ഷിക്കുന്നത് തന്നെയാണ് വളരെ നല്ലത്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് കൈരേഖകളിൽ കാണുന്ന അപകട സൂചനകൾ മാറി നിങ്ങളെ നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന പുതിയ രേഖകൾ നിങ്ങളുടെ കൈകളിൽ പ്രത്യക്ഷപ്പെട്ടു വരുന്നത്. ഞാൻ ഇന്ന് വിശദീകരിച്ച വിഷയം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി രേഖാശാസ്ത്ര സംബന്ധമായ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളും. നന്ദി, നമസ്കാരം.